ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആയുധം വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ, ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. ഇന്ന് നമ്മൾക്ക് എന്താ പറയുക, ഇതുപോലെ തെങ്ങോലയിൽ നിന്ന് നമുക്ക് ഈർക്കലി ചൂല് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഈ തെങ്ങിൻ്റെ മട്ട എന്നാണ് ഞങ്ങളുടെ ഈ സൈഡ് പറയുക കേട്ടോ, പാലക്കാട് സൈഡുള്ളത് തെങ്ങിൻ മടൽ മട്ട എന്നൊക്കെ പറയും. അപ്പോൾ അത് വെട്ടി മാറ്റിയെടുത്തതിന് ശേഷം ഓല ഇതുപോലെ നടുഭാഗത്ത് വെട്ടിയെടുക്കുക. രണ്ടോ മൂന്നോ പീസ് ആക്കിയതിന് ശേഷം ഓല സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിൽ നിന്നാണ് ചൂല് ഉത്ഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ ലോങ് ആയിട്ട് കുറച്ചധികം എന്താ പറയുക മുഴുവനായിട്ട് കാണിച്ചിട്ട് ഇടുന്നത്. അപ്പോൾ ഓല ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെട്ടി മാറ്റുക. അപ്പോൾ ഞാൻ ഒരു മട്ടയിൽ നിന്നുള്ള ഓലകളാണ് മുഴുവനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ചൂലിനുള്ളത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോളാണ് ക്യാമറയൊക്കെ പിടിച്ച് സെറ്റാക്കി തന്നത്. ക്യാമറ വുമൺ എൻ്റെ മോളാണ്. ചില സമയത്തൊക്കെ അവളാണ് ചെയ്ത് തരാറുള്ളത്, വീഡിയോ ഒക്കെ എടുത്ത് തരാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു മൂർച്ചയുള്ള കത്തി വേണം. എന്നിട്ട് ഓല ആ കത്തിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ, അതായത് ഈർക്കലി ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് താഴെ, ഈർക്കലിക്ക് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ മൂന്നോ നാലെണ്ണം കുത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ കത്തി കൊണ്ടിങ്ങനെ ചീന്തി എടുത്തു കഴിഞ്ഞാൽ ഓല തനിയെ അതുപോലെ ഈർക്കലി തനിയെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ചെറുതാക്കിയതാണ്. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ കുറേ ഇതുപോലെ തന്നെ, കുറേ അല്ല അത് മുഴുവനും, നമ്മൾ എത്രയാണോ ആവശ്യമുള്ളത് അത് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഈർക്കലിയിൽ കുറച്ചും കൂടെ ഓലകളൊക്കെ ഉണ്ടാകും, അത് നമ്മൾക്ക് ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക ഒന്നും കൂടെ വൃത്തിയാക്കിയിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കത്തി വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ആ ഓലകളൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈർക്കലി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നല്ല ഈർക്കലി മാത്രമായിട്ട് വരും. ഇങ്ങനെയുണ്ടെങ്കിൽ ചൂല് നല്ല ഭംഗിയുണ്ടാവുള്ളൂ, അതായത് അടിച്ചു വരുമ്പോൾ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. ഓലയുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു വരുമ്പോൾ ആ ഗ്രിപ്പ് കിട്ടില്ല. അപ്പോൾ ഞാൻ അത്രയും ഓലയിൽ നിന്ന് ഇതുപോലെ ഈർക്കലെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ പരിപാടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് ലെവലാക്കി ഇതുപോലെ വെട്ടിയെടുക്കണം. ഇടയിലൂടെ റോസി ഓടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും എൻ്റെ അരികത്ത് വന്ന് ഇങ്ങനെ കിടന്ന് നോക്കും, അതാണ് ആളുടെ പരിപാടി. അപ്പോൾ അടിഭാഗമൊക്കെ ഞാൻ ഇതുപോലെ എന്താ പറയുക വെട്ടി മാറ്റുന്നുണ്ട്, ഒന്ന് ലെവലാക്കുന്നുണ്ട്. ആൾ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരം ഇരുന്ന് സമയം ഇതായപ്പോൾ ആൾ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചൂലിവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ചൂലുകളും. അപ്പോൾ ഇത് അരമുക്കാൽ മണിക്കൂറോളം ചെയ്തിട്ടാണ് ഈ ചൂല് ഉണ്ടാക്കി ഈ പരുവത്തിലാക്കിയെടുത്തത് കേട്ടോ. നല്ലൊരു കയർ വെച്ചിട്ട്, അതായത് തുണിയുടെയോ അല്ലെങ്കിൽ കോട്ടൻ്റെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഞാനിപ്പോൾ ലൈനോണിൻ്റെ കയറാണ് എടുത്ത് കെട്ടുന്നത്. ആദ്യം ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഒന്ന് രണ്ട് വട്ടം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇട്ട് ചുറ്റി ചുറ്റിയിട്ട്, അതായത് കെട്ടിട്ട് കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഫൈനലായിട്ട് രണ്ടോ മൂന്നോ കെട്ടിട്ട് ലെവലാക്കി എടുക്കുക. എന്നിട്ട് അടിവശം ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ലെവലായിട്ട് ഭംഗിയായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. ഇത് മുകൾ ഭാഗം എക്സ്ട്രാ ഉള്ളത് ഒരുപാട് നീളം കൂടിയതൊക്കെ അതൊന്ന് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മുറിച്ച് കളയുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ചൂല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു വരുമ്പോൾ നല്ല സുഖമായിരിക്കും, അതായത് നല്ല ലോങ് ആയിട്ടുള്ള നീളം കൂടിയ ചൂലായതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള ചൂല് വെച്ചിട്ട് അടിച്ചു വരാനാണ് ഭയങ്കര ഇഷ്ടം. അതായത് ബാക്ക് പെയിനൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചൂല് ചെറുതായി കഴിഞ്ഞാൽ അടിച്ചു വരാൻ ഭയങ്കര മടിയാണ്. മക്കളൊക്കെയാണ് ഈ പണിയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.